ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കിച്ചൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നമുക്ക് തട്ടുകടയിൽ നിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സെയിം കൊത്തു പൊറോട്ടയാണ്. അതിന് വേണ്ടി ഞാൻ 5 പൊറോട്ട റെഡിമെയ്ഡ് പൊറോട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 5 എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് കൈ കൊണ്ട് തന്നെ മുറിച്ചിടാം. ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കുഞ്ഞു പീസ് വേണം. ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തു വയ്ക്കുക. ഇനി നമ്മളൊരു പ്ലേറ്റിനകത്ത് എടുത്ത് അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കി ഓയിലൊഴിച്ചു. ഓയിലൊരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയതാണെങ്കിൽ 1 മതി. അത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നു വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇത് പച്ചിപ്പ് മണമൊക്കെ ഒന്ന് മാറണം ഈ സവാളയുടെ. അതിന് ലേശം ഉപ്പ് ആവശ്യത്തിന് ഞാനൊരു ചെറിയ സ്പൂൺ ഉപ്പ് ഒഴിച്ചു. ഓൾറെഡി പൊറോട്ടയ്ക്കകത്ത് ഉപ്പുള്ളതാണ്. പിന്നെ ഞാനൊരു ചെറിയ സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സവാള വഴറ്റുമ്പം ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. അതും ഒരു അര സ്പൂണ്, ചെറിയൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ചെറിയ സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി ഒരു ഇളക്കി കഴിയുമ്പം പെട്ടെന്ന് നമ്മുടെ സവാള ഒന്ന് വഴന്ന് കിട്ടും. വഴന്നതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു ചെറുത് 2 ചെറിയ പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കുക. അല്ലെ, ഒരു പച്ചമുളകായാലും മതി. അതുപോലെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 1 സ്പൂൺ ചേർത്തു. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് തക്കാളിക്ക ചേർക്കാണ്. 1 തക്കാളിക്ക, പഴുത്ത തക്കാളിക്ക. അതിനകത്ത് ചെറുതായിട്ട് ഇതുപോലെ നമ്മളെ സവാള അരിഞ്ഞ പോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിനകത്ത്. അതോടെ വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സവാളയും അതുപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് വഴന്നു. ഇനി നമ്മളിതിന് വേണ്ടി 2 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് 2 മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടിച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് 2 അല്ലെങ്കിൽ 3 നിങ്ങളുടെ പൊറോട്ടയുടെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. 3 പൊറോട്ടയ്ക്ക് ഒരു 6-7 പൊറോട്ട ഉണ്ടെങ്കിൽ ഒരു 3-4 മുട്ട ചേർക്കുന്നതായിരിക്കും നല്ലത്. അതും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിരുന്നില്ലെന്നും ഒന്ന് മിക്സ് ചെയ്ത് വരണം. അതിന് വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറയുന്നത്. നന്നായിട്ട് നമ്മുടെ എഗ്ഗും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതും അതിനകത്തിടുന്നൊന്ന് മിക്സിങ് ആയി. നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമുക്കിതൊന്ന്, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകാതെ. ഇനി നമുക്കിനി സ്പൈസി ആയിട്ടുള്ളത് ഞാനൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിലും മറ്റേ നമ്മുടെ സാദാ ചില്ലി പൗഡർ ചേർത്താലും മതി. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. നമ്മുടെ മസാലയാണ് ചില്ലി പൗഡർ, മല്ലിപ്പൊടി. ഇനിയും നമ്മുടെ ഗരം മസാലയിലൊരു 1/2 സ്പൂണ് അതും ചേർത്തു. ഇനി നമുക്ക് പെപ്പർ പൗഡർ ചേർക്കാം. അതും 1 സ്പൂൺ ചേർത്തു. നമുക്ക് അത് ഓപ്ഷനിലാണ്. നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്, അതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്.
ഞാൻ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ടാണ് പെപ്പർ പൗഡർ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചുഞ്ഞു പീസെല്ലാം കൂടെ ആക്കി വെച്ചിരിക്കുന്ന അടുത്ത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് നിളക്കിയെടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി, നല്ല ടേസ്റ്റാണ്, തട്ടുകടയിലും അതുപോലെ റെസ്റ്റോറൻറ്റിലും കിട്ടുമ്പോൾ ഇതിങ്ങനെയാണ് അവർ തരുന്നത്. നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഒരു 3 സ്പൂണ് അതിനകത്തൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് അതോട് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ആണെങ്കിലും മതി, തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പൊറോട്ടയിലൂടെ കിട്ടുന്ന ഗ്രേവി ഉണ്ടല്ലോ, അതായാലും ചേർത്താൽ മതി. ഒരു 3 സ്പൂണ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്നൊരു ചെറിയ കുഴഞ്ഞൊരു പരുവമായിട്ടുണ്ട്. നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു ചക്കയെല്ലാം ഒരു ചെറിയ പീസ് നാരങ്ങാ നീരോടെ പിഴിഞ്ഞൊഴിക്കാമെങ്കിൽ ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റാണ് അതിന്. നാരങ്ങാ നീരോടൊന്ന് പിഴിഞ്ഞൊഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് മല്ലിയില വേണം കുറച്ച് ചേർക്കുക, ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു സ്വല്പം ചെറിയ ചെറിയ പിടി ചേർത്തതേ ഉള്ളൂ. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മളിത് നമ്മുടെ പൊറോട്ട ഒന്ന് ചെറുതായിട്ട് ചൂടാകാനായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തവി ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ, അത് കുതിർന്നിരിക്കുകയാണല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇടിച്ച് ചെറുതായിട്ടൊന്ന് കൊടുക്കാമെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അത് ചൂടൂടായി മിക്സിങ് ഒക്കെ ആയി ഒന്ന് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അത്. അപ്പം നമ്മുടെ ഏകദേശം നല്ല പരുവത്തിലായിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കൊത്തു പൊറോട്ട. നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്ത് മാറ്റാം. നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ചൂടോടെ നമ്മുടെ പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്ത് മാറ്റുകയാണത്. നമുക്കിതുപോലെ വൈകിട്ട് പൊറോട്ട മിച്ചം ഉണ്ടെങ്കിൽ, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊറോട്ട മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഒന്നോ രണ്ടോ മൂന്നോ പൊറോട്ട ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ എഗ്ഗിൻ്റെ കണക്ക് നോക്കിയാൽ മതി. രണ്ടോ മൂന്നോ ആകുമ്പോൾ ഒരെഗ് ഇട്ടാലും മതി. ഇതുപോലെ നമുക്ക് മിച്ചം വരുന്ന പൊറോട്ട ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അതുപോലെ ഡിന്നറോ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്താ നമുക്ക് നല്ല സോഫ്റ്റായിട്ട്, അല്ല സോറി, നല്ല സ്പൈസി ആയിട്ടുള്ള പൊറോട്ട, കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉണ്ടാവും. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാനൊരു ക്യാപ്സിക്കും അതുപോലെ ലെമണിൻ്റെ ചെറിയ പീസാക്കി അതിൻ്റെ മേളിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള പൊറോട്ട, കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.